ലാൽകുമാർ, ഈ ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള കാര്യങ്ങൾ പ്രൊഫസർ റോണി കെ ബേബി വിശദീകരിച്ചു, അത് ശരിയുമാണ്. പക്ഷെ നോക്കൂ, സിഎ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമമായ ഒന്നാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്, അത് പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, പോർട്ടലൊക്കെ തുറന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞാൽ മതിയോ, അതോ ഓൾറെഡി പാസ്സായ നിയമം ഞങ്ങൾ റദ്ദാക്കും എന്ന് തന്നെ പറയേണ്ടതില്ലേ? അത് തമ്മിൽ വ്യത്യാസമുണ്ടോ ലാൽകുമാർ? അല്ല അസിത, അസിതയുടെ ആരാ പറഞ്ഞത് ആർട്ടിക്കിൾ 15 പ്രകാരം ഇത് ശരിയാണെന്ന്? റോണി കെ ബേബി അല്ലേ പറഞ്ഞത്? റോണി കെ ബേബി അല്ലേ പറഞ്ഞത്? അങ്ങനെ അത് ശരിയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് അസിതയെ പോലൊരു മാധ്യമ പ്രവർത്തകർ പറയാൻ പാടില്ല. മതമോ ജന്മസ്ഥലമോ നോക്കാതെ പൗരത്വം ഉറപ്പാക്കണം എന്നുള്ളതല്ലേ? അല്ല, വെയിറ്റ് 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 വെയിറ്റ്, അല്ല അല്ല, റോണി കെ ബേബി അങ്ങനെ അല്ല പറഞ്ഞത്. റോണി കെ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 15 സിറ്റിസണും അല്ല, നോൺ സിറ്റിസണും അല്ല, എല്ലാവർക്കും ആപ്ലിക്കബിൾ എന്നാണെന്ന് പറഞ്ഞത്. അങ്ങനെ സിറ്റിസണും നോൺ സിറ്റിസണും ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ ഇവർക്കെല്ലാം വരില്ലേ എന്നുള്ളതാണ് പറഞ്ഞത്. അതാണോ പറഞ്ഞതെന്ന് റോണി കെ ബേബിയോട് ചോദിച്ചേ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. റോണി കെ ബി അതാ ഈ ഫ്ലോറിൽ പറഞ്ഞത്. ശ്രീ റോണി കെ ബേബി അതൊന്ന് വിശദീകരിക്കുമോ? ആർട്ടിക്കിൾ 15 എന്താ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന, ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ് എന്നൊരു പിന്നെ പറയുന്നത് ശരിയാണ് എന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെ ഞാൻ പറയുകയാണ്. ആർട്ടിക്കിൾ 15 കൃത്യമായി പറയുന്നത് രാഷ്ട്രം ഒരു പൗരനെയും അവന്റെ മതത്തിന്റെ അതിന്റെ അടുത്ത് കൃത്യമായി തന്നെ പിന്നീട് പിന്നെ പിന്നെ പറയുന്നുണ്ട്, പൗരൻ എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയിൽ അധിവസിക്കുന്ന എല്ലാവർക്കും അത് പിന്നെ ബാധകമാണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിന്റെ ആർട്ടിക്കിൾ 15, 14, ആർട്ടിക്കിൾ 14 മുതൽ അതാണുള്ള റൈറ്റ് ടു ഈക്വാലിറ്റി. ആർട്ടിക്കിൾ കൃത്യമായി പറയാം, ആർട്ടിക്കിൾ 14, 15 പറയട്ടെ. ഇനി ഭരണഘടനയുടെ എനിക്ക് കിട്ടി സംഭവം കിട്ടി അങ്ങനെ എന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പിന്നെ കോട്ട് ചെയ്തോണ്ട് അത് പറഞ്ഞു. എനിക്ക് 30 സെക്കൻഡ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ മൗലിക അവകാശമായ തുല്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. അതിന് വളരെ കൃത്യമായി തന്നെ അതിന്റെ 14, 15 സബ് ക്ലോസുകളുണ്ട്, ABC സബ് ക്ലോസുകളുണ്ട്. ആ സബ് ക്ലോസുകൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് പൗരന്മാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ അധിവസിക്കുന്ന എല്ലാവർക്കും തുല്യതയ്ക്കുള്ള അവകാശമുണ്ട് എന്ന് കൃത്യമായി തന്നെ അതിന്റെ സബ് ക്ലോസുകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് താങ്കൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 15 സിറ്റിസൻസിന് മാത്രമുള്ളതാണ്, നോൺ സിറ്റിസൻസിന് ഇല്ല. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഇത് നമ്മൾ ഇത് എല്ലാ ദിവസവും പണിയെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആർട്ടിക്കിൾ 14 ഇസ് ആപ്ലിക്കബിൾ ഫോർ സിറ്റിസൻസ് ആൻഡ് നോൺ സിറ്റിസൺസ്. അതിനകത്ത് ആർട്ടിക്കിൾ 14 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പേഴ്സൺ എന്നാണ്. നിങ്ങൾ എടുത്ത് ഇപ്പം എടുത്ത് ചോദിക്കൂ, ആർട്ടിക്കിൾ 14 ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സൺ എന്നാ, എനി പേഴ്സൺ എന്നാ. ആർട്ടിക്കിൾ 15 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സിറ്റിസൻസ് എന്നാണ്. ഞാനത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം എന്താണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ജയൻ പാണ്ഡേ, പേജ് നമ്പർ 142. ദ ഗ്യാരണ്ടി അണ്ടർ ആർട്ടിക്കിൾ 15 ഈസ് അവൈലബിൾ ടു സിറ്റിസൺസ് ഓൺലി and not to every person, whether citizen or non-citizen, as under Article 14. Article 14 ലുള്ള ഈ പറയുന്ന നോൺ സിറ്റിസനും സിറ്റിസൺ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത അവസ്ഥ 15 വരുന്നില്ല. 15 ആ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എക്സ്പെർട്ട് എഴുതിയതാ. താങ്കൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. താങ്കൾ പറയാൻ ശ്രമിച്ച വാദം ഈ പറയുന്ന 14 to 18 വരെയുള്ള എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. നിക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കളുടെ പോയിന്റ് ഞാൻ എടുത്തു, എനിക്ക് കാര്യം മനസ്സിലായി. താങ്കൾ പറഞ്ഞത് അപ്പാരന്റ്ലി തെറ്റാണ്. അതിപ്പം അതിന് ഒരു സംശയവുമില്ല, ഒബ്ജക്റ്റീവ്ലി യു ആർ റോങ്. against any citizen or grounds only of religion, race, caste, sex, place of birth or any of them എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതായിരിക്കണം അദ്ദേഹം കോട്ട് ചെയ്തത്. അങ്ങനെ ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ പറയുകയല്ല, ഞാൻ പറയുന്നത് എനിക്കറിയാമല്ലോ അസിത. അതെ അതെ, പറഞ്ഞോളൂ അസിത. അസിത ഞാൻ പറയുന്ന കേൾക്കൂ അസിത. സിറ്റിസൺ എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിൽക്കുന്നവരെല്ലാം സിറ്റിസൻസ് അല്ല. നമ്മൾ റെഫ്യൂജിയായി വരുന്ന റിലീജിയസ് പെർസിക്യൂഷന്റെ ഭാഗമായി പാകിസ്ഥാനിലോ മറ്റ് രാജ്യങ്ങളിലോ നിൽക്കുന്നവൻ ഒരിക്കലും പൗരനല്ല. അവൻ ഇവിടെ വന്നാലും പൗരനാകില്ല. ഇവിടെ നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്റ്റേറ്റ് ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അത് അസിതയ്ക്ക് കാര്യം മനസ്സിലാകത്തോണ്ടാണ്. ഇന്ത്യയിൽ നിൽക്കുന്ന ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് നിൽക്കുന്ന ആൾക്കാരെ, പൗരന്മാരെ ആയിട്ടുള്ളവരെ ഈ ഡിസ്ക്രിമിനേഷൻ വരാൻ പാടില്ല.
ഈ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാകിസ്ഥാനിൽ നിൽക്കുന്നതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം എന്നായിരുന്നു. അപ്പോൾ ഈ സിറ്റിസൺ എന്ന് പറയുന്നത് അതാണല്ലോ ഈ CAA എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെയല്ല എന്നാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിന്റെ അധ്യാപകൻ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടാതിരുന്നത്. നമുക്ക് അതിൽ അറിവില്ലായ്മ ഉണ്ടാകാമല്ലോ. അസിത ആദ്യം പറഞ്ഞത് ശരിയാണ്, അതാണ് കറക്റ്റ്. അസിത പറ്റിപ്പോയി, അസിതയ്ക്ക് പറ്റിപ്പോയി. അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപനാന്ന് പറഞ്ഞ അസിത അത് ഒഴിയാൻ പോയി. യു ആർ റൈറ്റ്, ആദ്യം അസിത പറഞ്ഞ ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പൊളിറ്റിക്കൽ ഡിബേറ്റുകളിലും ഈ രാജ്യത്തെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യത്തിലും പോളിറ്റിയിലും ഇവർ ഇടപെടുന്നത്. ഒരാത്മാർത്ഥയുമില്ലാത്ത ആർഗ്യുമെന്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനത് പിടിക്കത്തില്ലായിരുന്നു. കാര്യം അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്രിഡൻഷ്യലിനെ ഒന്നും ജോയിൻ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഒരു പൊളിറ്റിക്കൽ ഡിബേ ഇപ്പൊ കേരളത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിന്റെ മുഖമായ ഒരാൾ വന്നിരുന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. ഈ കണ്ടൻഷനാണ് ഇവർ രാജ്യം മൊത്തം പറയുന്നത്. ഈ കണ്ടൻഷൻ ഇപ്പൊ നോക്കൂ, ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 25-30 വരെ ഉള്ളതെല്ലാം ഇവർ സംരക്ഷിക്കും. ഇവർ സംരക്ഷിക്കുകയൊന്നും വേണ്ടല്ലോ. ഈ ഈ നാട്ടിൽ ഉള്ള ഗവൺമെന്റ് എല്ലാം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം അത്. ആ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യേണ്ടത് ഇവിടെ ഗവൺമെന്റ് ആരുണ്ടോ, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ വരുന്ന ആരൊക്കെ ഉണ്ടോ, അവരെല്ലാം അപ്ഹോൾഡ് ചെയ്യേണ്ട വാല്യൂസാണ്. അതിന് ഇവരെന്നെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ചെയ്യണോ? ഇവർ അധികമായി ചെയ്യേണ്ട കാര്യം എന്താ? അധികമായി ചെയ്യേണ്ടത് CAA ആണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. എന്റെ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം. ഇവർ അധികാരത്തിലേക്ക് വന്നാൽ, അല്ലെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ, കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിരിക്കുന്ന ഭരണഘടനമായി അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആർട്ടിക്കിൾ 14 പോലും വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ലെജിസ്ലേഷൻ നിങ്ങൾ അൺഡൂ ചെയ്യണം എന്നാണ് പറയേണ്ടത്. അത് പറയാൻ ഇവർക്ക് ഗട്സ് ഇല്ല. അപ്പൊ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പറയാണ്, 25-30 വരെയുള്ള ഈ 25-30 അല്ല ഭരണഘടനയിലെ എല്ലാ പ്രൊവിഷനുകളും നിങ്ങൾ അപ്ഹോൾഡ് ചെയ്യണം. മൈനോറിറ്റിയുടെ മാത്രമല്ല, മെജോറിറ്റിയുടെ എല്ലാം ചെയ്യണം. അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ ബാധ്യതയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ആ ബാധ്യതയാണ്. ഒരു ഗവൺമെന്റിന്റെ, ഒരു സ്റ്റേറ്റിന്റെ ഡെഫിനേഷനിൽ വരുന്ന കോടതിയുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് ഞങ്ങൾ 25-30 ഉള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 16 മറ്റടുത്ത് വരെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ടെൽ മീ വൺ സിംഗിൾ പ്രൊവിഷൻ വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഈ 16 നിങ്ങൾ 32 വരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. സത്യവത അങ്ങനെ പറയാനല്ല കോൺഗ്രസിനോട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തുന്നവരും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട്, ഈ രാജ്യത്തെ ആൾക്കാർ ഈ ഈ പറയുന്ന സ്വതന്ത്ര ഭാരതം തുറന്നിട്ട വാതിലുണ്ട്, എല്ലാവർക്കും വന്ന് അടിച്ചകത്താക്കിയ ഒരു സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ പറഞ്ഞ് ഈ അടിച്ച് എല്ലാവരും വന്നവരെ സ്വീകരിച്ച ഒരു സംസ്കാരം, അത് മതം ഒന്നും നോക്കാതെ സ്വീകരിച്ച ഒരു സംസ്കാരം, ആ സംസ്കാരത്തിനെതിരായി നിന്ന, ഭാരതീയ സംസ്കാരത്തിനെതിരായി നിന്ന ഈ പറയുന്ന BJP RSS നിയമം, ഈ പറഞ്ഞ നിയമത്തെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യം. അത് മിണ്ടാതെ ഞങ്ങൾ അവിടെ ഉള്ളതെല്ലാം സംരക്ഷിക്കും, അവിടെ ഉള്ളത് സംരക്ഷിക്കുമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് എഴുതേണ്ട കാര്യമില്ല. ഞാൻ അസിത ഒന്നുകൂടെ പറയുന്നു, ഈ പറയുന്ന 26-30 വരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഇതിൽ നിന്ന് ഊരിപ്പോകാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഈ രക്ഷപ്പെടാനുള്ള കാര്യം കോൺഗ്രസ് ഈ ചെയ്യുന്നത് നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ അസിത ആദ്യം പറഞ്ഞത് ശരിയാണെങ്കിലും പെട്ടെന്ന് സ്വിച്ച് ചെയ്യേണ്ടി വരുന്ന എന്താ, ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർ അറിയണമെന്നില്ല. എന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ കയ്യിൽ ഇരിപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റിയത്. കാര്യം എനിക്ക് പെട്ടെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഡൗട്ട് അടിച്ചു. As a lawyer, you should read the provision every day. അന്നാലേ അത് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ അത് കറക്റ്റാണല്ലോ. അപ്പം ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഈ നടക്കുന്ന ആത്മാർത്ഥതയില്ലായ്മ നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും എൻ്റെ ലോയുടെ പരിജ്ഞാനം ഇച്ചിരി കുറവുണ്ടാവും. ലോയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് സമ്പത്ത് സഹാവ്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞത്.